ഇതാണ് നമ്മൾ പറഞ്ഞ ചന്ദ്ര ചേച്ചി. ചന്ദ്ര ചേച്ചി എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുടി വളരുന്നതിന്റെ ട്രീറ്റ്മെന്റിനുള്ള ചെടികളാണ്. മുടി വളരുന്നതിനുള്ള ട്രീറ്റ്മെന്റ് അല്ലേ? ഇവിടെ എന്താ പറിച്ചത്? കറുക. കറുകയാണ് ഇവിടെ പറിച്ചത്. ബ്രഹ്മി. അങ്ങനെ കുറെ മരുന്നുണ്ടോ? കുറെ മരുന്നുകളുണ്ട്. എത്രയോളം മരുന്നുണ്ട്? 28 മരുന്നുകളുണ്ട്. 28 മരുന്നുണ്ട്. എണ്ണ കാച്ചാനായിരിക്കും അല്ലേ? എണ്ണ കാച്ചാനല്ല, ഇത് മാസ്കിനാണ്. മാസ്ക് ആണ്. മാസ്ക് എന്ന് വെച്ചാ ഈ പച്ച ഇലകളെല്ലാം അരച്ച് അത് പല രീതിയിലാണ് ചെയ്യേണ്ടത്. ഓ, വലിയ പരിപാടിയാണ്. ഇത് നമുക്ക് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുമോ? വാങ്ങിക്കാൻ കിട്ടില്ല. കാര്യം ഇത് നമ്മൾ തന്നെ മുടിയിൽ ഇതിന്റെ ഓയിൽ തേച്ച് ഇതിന്റെ ഹെയർ പോൾ തുറക്കണം. ഓ, അപ്പം എത്ര സമയം എടുക്കും ട്രീറ്റ്മെന്റ്? ഒരു 3/4 മണിക്കൂറോളം വരും. 3/4 മണിക്കൂറോളം വരും അല്ലേ ചെയ്യാൻ വേണ്ടിട്ട്? അപ്പൊ വീട്ടിൽ ചേച്ചി വീട്ടിൽ വന്നാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും മുടി വരുമോ? ഉറപ്പായിട്ടും വരും. നമുക്ക് എന്തായാലും നമുക്കിതൊന്ന് കാണണം. കാരണം നമ്മൾ ഇതുവരെ കേട്ടിരിക്കുന്ന എല്ലാം ഹെയർ ഓയിലിനെ കുറിച്ചാണ് കേട്ടിരിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഹെയർ ഓയിൽ മാസ്ക് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ്. ഇതൊരു പ്രോസസ്സിംഗ് ആണ് ഈ ട്രീറ്റ്മെന്റ്. നമ്മൾക്ക് എണ്ണ പോലെയല്ല, ഇത് ആവി കൊടുത്ത് റൂട്ട് ഓപ്പൺ ആക്കി അതിൻ്റെ അകത്ത് 2-3 സൈസ് ഓയിൽ ഒഴിച്ച് അതിൻ്റെ മുകളിൽ മാസ്ക് ചെയ്തൊക്കെ വലിയ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ അതാണ് ഇന്ന് കാണാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് സംതിങ് സ്പെഷ്യൽ. മുടി ഇല്ലാത്തവർക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു പുതിയ ഒരു വഴിത്തിരി വായേക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. പതപ്പില് ഈ ചെടിയുടെ സൈഡില് നീരിറങ്ങുന്ന സ്ഥലങ്ങൾ മാത്രം. നീരിറങ്ങുന്ന സ്ഥലങ്ങളാണ് രണ്ട് വശം അല്ലേ? ഈ ഭാഗങ്ങളാണ് എയർ പോൾ തുറക്കാൻ വേണ്ടി മരുന്ന് മാസ്ക് ഇടുക. എയർ ഓയിൽ മാസ്ക് ചെയ്യുമ്പോൾ ഇതിന്റെ എയർ പോൾ തുറക്കാൻ വേണ്ടിയാണ് ആവി തട്ടിക്കുന്നത്. ഇതിപ്പോ നമ്മള് എല്ലാ വരെയും എല്ലാ സ്ഥലത്തും എല്ലാ സ്ഥലത്തും ഇങ്ങനെ വെച്ച് ആവി തട്ടിക്കും. ഓ, മുഴുവൻ ഭാഗത്ത് ഇങ്ങനെ ആവി കൊടുക്കും അല്ലേ? ഇത് അതിപ്പോ മുടിക്ക് അകത്തോട്ട് ചെല്ലു. അകത്തോട്ട് ചെല്ലും, നല്ലതായിട്ട് ചെല്ലും. മൂക്കിലോട്ട് വലിച്ചു കെട്ടും. നല്ലതുപോലെ തലയിൽ ആവി തട്ടിയ ശേഷം മൂക്കിലൂടെ ശ്വസിച്ച് വായിലൂടെ വെളിയിൽ വിടും. രണ്ട് പ്രോസസ്സിംഗ്. ഒന്ന് എയർ ഹോൾ ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് എയറിൽ കൊടുക്കുന്നത്, പിന്നെ കഫം തലയിൽ കിടക്കുന്ന കഫങ്ങൾ പോകാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതിൽ ഈർപ്പം തലയിലുള്ള ഈർപ്പം തുടച്ചെടുക്കണം. ഓക്കെ. ഇത് രണ്ടാമത് ഇത് തുടച്ചതിന് ശേഷം രണ്ടാമത് ഗ്രോത്ത് ഓയിലാണിത്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കി എടുത്തതാണ്. 10 മരുന്നുകൾ ചേർത്ത് ഉണ്ടാക്കിയതാണ്. ഇത് തലയുടെ തലയൊട്ടി മൊത്തം തേക്കണം. തലയൊട്ടി മൊത്തം തേച്ച് കൊടുക്കും ഈ ഗ്രോത്ത് ഓയിൽ. ഓക്കെ, അതാണ് അടുത്ത പ്രോസസ്സിംഗ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ ആവി കൊള്ളണം. വീണ്ടും ഒരിക്കൽ കൂടെ ആവി കൊള്ളണം. ഒരിക്കൽ കൂടെ സ്റ്റീം ചെയ്താൽ മാത്രമേ ഇത് അകത്തോട്ട് കയറൂ. ഈ ഗ്രോത്ത് ഓയിൽ ഗ്രോത്ത് ഓയിൽ കയറുള്ളൂ. അതും നമ്മൾ ഈ കിഴി തന്നെയാണ്, കിഴിയിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളുടെ പച്ചമരുന്ന് ഉണ്ടാക്കി നമ്മുടെ കിഴിയിലാണ് ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അല്ലേ? ഇത് തലയൊട്ടി ഫുള്ള് പിടിപ്പിക്കും അല്ലേ? ഓ, ഇങ്ങനെ ഓരോ ഇഴയും എടുത്തെടുത്തിട്ടാണല്ലേ. ഇത് എത്ര പ്രാവശ്യമാണ് ചെയ്യേണ്ടി വരുന്നത്? 7 പ്രാവശ്യം. 7 പ്രാവശ്യമാണ് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്. 7 പ്രാവശ്യം കൊണ്ട് വരും അല്ലേ? അതപ്പം മാസത്തില് ആഴ്ചയിൽ ഒരു ദിവസം. അപ്പൊ മാസത്തിന് 4 എണ്ണം വെച്ചിട്ട് അപ്പൊ 1.5 മാസം കൊണ്ട് അല്ലോ, 2 മാസം കൊണ്ട് തീരും അല്ലേ? ഈ മുടിയില് മറ്റേ പഞ്ഞി ഇപ്പണ്ട ഒരു ഡ്രൈനസ് അല്ലേ? അതെ അതെ, അത് മാറിക്കിട്ടും. അത് മാറിക്കിട്ടും. മുടിയെല്ലാം കൂടെ ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് തലയിൽ ഫ്രണ്ടിൽ കൈ വയ്ക്കുക. ഇത് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് പിടിക്കണം. ഓ, ഇത് സർക്കുലേഷൻ കൂടാൻ വേണ്ടി. ആ, സർക്കുലേഷൻ കൂടാ. എന്നിട്ട് കൈ വെച്ച് മസാജ് ചെയ്യണം. അടുത്തത് ഈ ഹെയർ ഓയിൽ മാസ്ക് നമ്മൾ ഗ്രോത്ത് ഓയിൽ തേച്ച് മസാജ് കൊടുത്തതിന് ശേഷം ഇനി ഒരിക്കൽ കൂടെ ആവി തട്ടണം. വീണ്ടും ആവി കൊടുത്താൽ മാത്രമേ ഈ ഓയില് തലയോട്ടിയിലോട്ട് കയറുന്നു. അതിന് വേണ്ടിയാണ് ഇത് രണ്ടാമതും കൊടുക്കുന്നത്. തലയിൽ ആവി കൊണ്ടതിന് ശേഷം ഈ മുടി നമ്മൾ ഫ്രണ്ടിലോട്ടൊക്കെ ഇടുമ്പോൾ മുഖത്ത് എണ്ണയുടെ അംശം വരും. അപ്പോഴും മുഖക്കുരുവൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖത്ത് നല്ലതുപോലെ ആവി തട്ടണം. മുഖത്ത് മാത്രം അത് എണ്ണയുടെ അംശം ഉണ്ടെങ്കിൽ നമുക്ക് പോകുന്നതിനാണ്. ഓക്കെ ഓക്കെ.
ഓ ഇതാണ് ഹെയർ ഓയിൽ മാസ്ക് അല്ലെ. ഇതിന്റെ അത് എത്ര പച്ചമരുന്ന് ആണ്? ഇതിന്റെ അതാണ് നേരത്തെ പറഞ്ഞ 28 പച്ചമരുന്ന് അല്ലെ. ഓ ഈ ഇരിക്കുന്ന പച്ചമരുന്ന് ആണ് ഇതിന്റെ അത് കേറിയിരിക്കുന്നത് അല്ലെ. 28 പച്ചമരുന്നുകൾ ചേർന്നിട്ട് ഈ ഡ്രൈ പരുവത്തിലാണ് തലയെ തേക്കുന്നത്. ഇത് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഇതിൽ മുട്ട ചേർത്ത് ലൂസാക്കും. ഓ മുട്ട ചേർത്ത് ലൂസാക്കും അല്ലേ ഇതിന്. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ തലയെ തേക്കുന്നത്. ഓക്കെ ഓക്കെ. ഈ മരുന്നിന് അതിന്റെ കൂടെ ചേർക്കാനായിട്ട് മുട്ട മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അത് ഓരോന്ന് ഇങ്ങനെ എടുത്ത് മുടിയെടുത്ത് ഇതിന്റെ ഇഴയില് നമ്മൾ നേരത്തെ എണ്ണ തേച്ച പോലെ ഇഴയില് നല്ലതുപോലെ തേക്കുക. നമ്മൾ ഗ്രോത്ത് ഓയിൽ തേച്ച പോലെ തന്നെ ഓരോ ലെയറായി എടുത്ത് അത് മുടിയിൽ തേക്കണം. ഓ ഈ ഇങ്ങനെ മാസ്ക് ചെയ്യുന്നതിനാണ് ഈ ഹെയർ ഓയിൽ മാസ്ക് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, ഈ പേരും ചേച്ചി തന്നെ പേരാണ് അല്ലേ, ഇത് വേറെ ചെയ്തില്ലേ ട്രീറ്റ്മെന്റ്? കേരളത്തിൽ വേറെ ചെയ്യുന്നില്ല. ഇത് ചെയ്യുമ്പോൾ ഇത് ചുറ്റി വെക്കേണ്ടത് പതപ്പ് കഴിഞ്ഞ് താഴോട്ടേ വെക്കാവൂ. ഓ പതപ്പ് കഴിഞ്ഞ് താഴോട്ടേ വെക്കാവൂ അല്ലേ, അങ്ങനെയുണ്ട്. അത് ആദ്യം ഒരു ചുരുള ചുരുട്ടി ഇങ്ങനെ കെട്ടി ഇത് ഇറക്കി വെക്കണം. ഓ ഇത്രയും ഭാഗം മാത്രം എടുത്തിട്ടാണ് കെട്ടി വെക്കുന്നത്. എന്നിട്ട് ഇനി അടുത്തത് ഇതേപോലെ ലെയർ എടുത്ത് നരച്ച മുടിയുള്ളവരാണെങ്കിൽ ചുണ്ട് വരെയും തേക്കണം. ഓക്കെ, ഇനി ഉണങ്ങി വരുന്നതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുക്കണം, അത് അവരുടെ അടുത്ത് പറഞ്ഞയക്കും. അവർ വീട്ടിൽ പോയാലും ഇത് ഉണങ്ങി ഉണങ്ങി വരുമ്പോൾ ഇങ്ങനെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്യണം, അപ്പോഴേ ഇതിന്റെ ചാറെല്ലാം മുടി അടിയിലോട്ട് പോകും. ഇനി റോസയുടെ റോസാപ്പൂണ്ട്, റോസാപ്പൂണ്ട് അത് ഇങ്ങനെ തലയിലോട്ട് തണുപ്പാണ്, നല്ല ഒരു കുളിർമ കിട്ടും. പിന്നെ ഇതൊരു ഒരു മെഡിസിൻ ആണ്. ഓ റോസാപ്പൂ ഇങ്ങനെ ഇത് നമ്മൾ ഈ കൂട്ടികൾക്ക് ഇത് കറക്റ്റ് ആണ് ചെയ്യണം. ഇതല്ലാതെ റോസാപ്പൂ വെക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതത്ര ഫലപ്രാപ്തി ഇല്ല എന്നാണ് എനിക്ക് നമ്മൾ അനുഭവത്തിന് പഠിച്ചതല്ലേ. ചന്ദ്ര ചേച്ചി ഉണ്ടാക്കുന്ന മറ്റു പ്രൊഡക്റ്റുകളാണ് ഈ മാസ്ക് പോലെ തന്നെ മറ്റു പ്രൊഡക്റ്റുകൾ. അതൊക്കെ എന്തിന്റെയൊക്കെയാണ് ചേച്ചി? ഇത് ഇത് മുടി വളരുന്നതിന്റെ ഓയിൽ. ഇത് ഹെയർ ഗ്രോത്തിനുള്ള ഓയിലാണ് അല്ലേ. ഇത് നമ്മൾ ഈ പച്ചമരുന്നുകൾ ഉണ്ടാക്കുന്ന ഓയിലാണ്. ഇത് ഹെയർ ഗ്രോത്ത് ഓയിലാണ്. പിന്നെ ഇത് എന്തെണ്ണയാണത്? ഇത് വെച്ചാൽ സ്കിന്നിനുള്ളത്. ഇത് നമ്മൾ പിന്നെ ആയുർവേദ ഇലകൾ ഉപയോഗിച്ച് കാച്ചിട്ട് ഈ കുപ്പിയിൽ ഒഴിക്കാൻ നേരത്ത് കുർക്കുമിൻ കണ്ടന്റ് കൂടുതലുള്ള മഞ്ഞപ്പൊടി ഇതിൽ ഇടയണിയുന്നത്. മഞ്ഞപ്പൊടി ഒരു പിടി ഒരു നുള്ള്. ഓക്കെ, അങ്ങനെ ഉണ്ടാക്കിയ ഇത് നമ്മൾ സ്കിന്നിനാണ് അല്ലേ, സ്കിന്നിന് ബ്രൈറ്റ് ഒക്കെ ആകാൻ വേണ്ടി സ്കിൻ ഓയിൽ ആണ് കേട്ടോ ഇത്. പിന്നെ ഉള്ളതെല്ലാം സോപ്പാണ്. സോപ്പ് ഇത് വെള്ളമഞ്ഞളിന്റെ സോപ്പ്. ഇത് വെള്ളമഞ്ഞളിന്റെ സോപ്പാണ് അല്ലേ. ഇത് വെള്ളമഞ്ഞളിന്റെ സോപ്പ്. ഇത് എന്താണ്? ഇത് മഞ്ഞള്. ഇത് മഞ്ഞള്. പിന്നെ ഇത്? ഇത് മുഖക്കുരുവിനൊക്കെ ഉള്ളത്. മുഖക്കുരുവിനുള്ളത്. ഇത് ഇത് വെള്ളമഞ്ഞൾ. വെള്ളമഞ്ഞൾ. അപ്പൊ ഇതെല്ലാം നമ്മൾ പക്ഷേ മറ്റ് വേറെ ഒന്നുമില്ല, ഇതെല്ലാം നമ്മൾ പച്ചമരുന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെള്ളമഞ്ഞൾ, കറുത്ത മഞ്ഞൾ, മഞ്ഞള്, അതുപോലെ തന്നെ സാധനം വെച്ചിട്ടുള്ള മൂന്ന് ടൈപ്പ് സോപ്പുകൾ. ഇത് മുഖക്കുരുവിനുള്ള. ഇത് മുഖക്കുരുവിനുള്ള സോപ്പ്. ഇങ്ങനെ ഇതൊക്കെ ഇതും ഈ ചന്ദ്ര ചേച്ചി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകളാണ്. ഇതിൽ ഒരു കെമിക്കൽ സാധനങ്ങളും ഇല്ല. ഒരു കെമിക്കലും ഇല്ല. 100% നാച്ചുറൽ ആയിട്ടാണ് ഈ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്നത്. ഈ പ്രൊഡക്റ്റുള്ള ആവശ്യം ഉണ്ടെങ്കിലും ചന്ദ്ര ചേച്ചി വിളിക്കാവുന്നതാണ്. ഞാൻ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്ത് ചന്ദ്ര ചേച്ചിയെ എടുക്കുകയും ചെയ്യും. എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ള നിർദ്ദേശം കാര്യങ്ങളൊക്കെ ചന്ദ്ര ചേച്ചി കിട്ടുകയും ചെയ്യും. ഇത് തിരുവനന്തപുരം ജില്ലയിലെ കടക്കാവൂര് നമ്മുടെ റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ്, അവിടെ നിന്ന് ഇറങ്ങാൻ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് ഇവരുടെ ഈ സ്ഥാപനം ഉള്ളത്. ഇതൊരു വീടാണ്, വീട്ടിൽ തന്നെ ചേച്ചി ചെയ്യുന്നത്. ചേച്ചി ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമല്ലേ? 10 വർഷമായിട്ട് ഇതെല്ലാം നമ്മുടെ വീട്ടിലാണ്, കുടുംബത്താണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചേച്ചി പറയുന്നത് സ്ത്രീകൾക്ക് ഇത് 100% ഗ്യാരണ്ടി എന്നാണ് പറയുന്നത്. അനുഭവം ഉണ്ടല്ലേ, 10 വർഷമായിട്ട് ചേച്ചി ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഈ ചേച്ചി തന്നെ 2-ാമത്തെ ആവശ്യങ്ങൾക്ക് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തിനൊക്കെ രോഗത്തിനാണ് ചേച്ചി ഇത്? എന്ത് മുടിയുടെ എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ചെയ്യുന്നത്? താരം പോവും, മുടി വളരും, മുടി വളരും, ഹെയറിന് നല്ല കട്ടി തോന്നിക്കും. ഓക്കെ,
ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ചില ഹെയർ ഹോൾസ് ഒക്കെ വരില്ലേ, കുറച്ച് ഭാഗത്ത് മുടി പൊഴിഞ്ഞു പോകുക, ചില ഭാഗങ്ങൾ മാത്രം പോകുന്ന അങ്ങനെ പോകുന്നതിന് അവിടെ വരാം, അത് വേറെ ട്രീറ്റ്മെന്റ്. അത് നമ്മൾ ചെയ്യുന്ന ഇത്രേ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് നമ്മൾ, കാരണം ആള് ഇന്നസെന്റ് ആയിട്ട് കാര്യങ്ങൾ പറയാലോ, അതിനും പോലും എനിക്ക് പൈസ അങ്ങനെയല്ല പറയുന്നത്, ചെയ്യുന്ന കാര്യങ്ങൾ റിസൾട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പൊ ഈ ഇതുപോലത്തുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ചന്ദ്ര ചേച്ചിയുടെ നമ്പർ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന വീഡിയോ താഴ്ത്തുമൊക്കെ എഴുതി കാണിക്കുന്ന ചന്ദ്ര ചേച്ചി നമ്പറാണ്. നിങ്ങൾ നമ്പറിൽ വിളിക്കുക, ചേച്ചി കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ പറയും, നിങ്ങൾ വരിക ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ തീർച്ചയായും മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ